കൃഷിയിൽ വിജയഗാഥ രചിച്ച ഒരു സർക്കാർ ആയുർവേദ ഡോക്ടറുണ്ട് ആലപ്പുഴയിൽ. സംയോജിത കൃഷി രീതിയിലൂടെ വേറിട്ട മാതൃക തീർക്കുന്ന ഈ ഡോക്ടറുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആലപ്പുഴ സർക്കാർ ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയിലെ ഡോക്ടറാണ് മുഹമ്മ സ്വദേശി അരുൺകുമാർ. നല്ല ഒന്നാം തരം കർഷകനും ആയുർവേദ ചികിത്സയാകുമ്പോൾ നമുക്ക് ആഹാരശൈലി ജീവിതശൈലിയിൽ ഊന്നിയിട്ടാണ് ചികിത്സാ സമ്പ്രദായം മുന്നോട്ട് പോകുന്നത്. അപ്പം നല്ലത് എന്ത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ എന്ത് കഴിക്കണം എന്നും കൂടെ നമ്മൾ പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പം നല്ലൊരു ആഹാര വസ്തുക്കൾ നല്ല രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു സംരംഭം ചെയ്തത്. വിവിധ ഇനം പച്ചക്കറികൾ, നെല്ല്, റംബൂട്ടാൻ, ജാതി എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിളകളാണ് സുനിൽകുമാർ കൃഷി ചെയ്യുന്നത്. 1.5 ഏക്കറിൽ പച്ചക്കറി, പാട്ടത്തിനടുത്ത് 40 ഏക്കറിൽ നെൽകൃഷി, കൂടാതെ പശു, മുട്ടക്കോഴി, കാട, മുയിൽ എന്നിവയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പരിപാലിക്കുന്നു. ആധുനിക കൃഷിരീതി അവലംബിക്കുന്നതിനാൽ ചിലവും അധ്വാനവും നന്നേ കുറവ്. സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അത് 100% എനിക്ക് സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഉൽപ്പാദന ചെലവ് തീരെ ഇല്ല എന്നുള്ളതിനാൽ എനിക്ക് വരുമാനത്തിൽ ഇപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം വളരെ ലാഭകരമാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. ഗ്യാസിൻ്റെ വില കൂടുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാൾ ഞാനായിരിക്കും. കാരണം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഗ്യാസ് മേടിക്കേണ്ടി വന്നിട്ടില്ല. ആലപ്പുഴ. ശരിക്കും ഇതൊക്കെ കാണും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മളും ഇത് ഈ ഡോക്ടറുടെ ഈ അനുഭവങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്തുടരാവുന്നതാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അതിന് ഞങ്ങൾക്ക് ഭൂമിയുണ്ടോ എന്ന് ചോദിക്കും. ഭൂമിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഭൂമി പാട്ടത്തിനെടുക്കാം. ഇതേപോൽ പാട്ടത്തിനെടുത്താണല്ലോ. മാത്രമല്ല വീട്ടിൽ ടെറസിൽ പോലും ആളുകൾ ഇതേപോലുള്ള കൃഷി രീതികൾ പരീക്ഷിച്ച് നോക്കുന്ന കാലമാണ്. 5 സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ അവിടെ കൃഷി ചെയ്യണം. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമുക്ക് യാത്ര ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ചുറ്റും പരിസരത്തൊക്കെ നമുക്ക് എന്തൊക്കെ കൃഷി, നമ്മൾ സാധാരണ നമുക്ക് മറ്റു ചില കൃഷികൾ കാര്യമായിട്ടുണ്ട്, നമ്മൾ വീട്ടിലെ കൃഷി കുറയ്ക്കും, അത് പോരാ.